ഒട്ടും ഒറ്റപ്പെട്ട ഒരു ദ്വീപ്. അവിടെ കഴിയുന്ന രണ്ട് സുഹൃത്തുക്കൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിരിയുന്നു. രണ്ടുപേർ പിരിയുന്നു എന്നല്ല, അതിലൊരാൾ മറ്റൊരാളിൽ നിന്ന് പിരിയാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. അതിന് കാരണമായി അയാൾ പറയുന്നത് അവർ തമ്മിലുള്ള സംഭാഷണങ്ങളും ഒന്നിച്ചുള്ള നിമിഷങ്ങളും അല്ലാതെ ജീവിതത്തിൽ ചെയ്യാൻ അർത്ഥവത്തായ ഒന്നും തന്നെ അവർക്കിടയിലില്ല എന്നതാണ്. അതുകൊണ്ട് വളരെ ഡള്ളായ ഈ ഒരു സൗഹൃദം വേണ്ടെന്ന് വെക്കുന്ന കോളം എന്ന വൃദ്ധൻ ഒന്നുകൂടെ മുന്നറിയിപ്പായി പറയുന്നുണ്ട്, ഇനിയും തന്നോട് സംസാരിക്കാനുള്ള എന്തെങ്കിലും ചെറിയ ശ്രമങ്ങൾ ഉണ്ടായാൽ പോലും തന്റെ വിരലുകൾ ഓരോന്നായി മുറിച്ച് നിനക്ക് തരുമെന്ന്. ഈ നരേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ബാൻഷീസ് ഓഫ് ഇനിഷ്യറിൻ എന്ന ചിത്രം. ഇൻ ബർഗസ്, സെവൻ സൈക്കോപാത്സ്, ത്രീ ബിൽബോർഡ്സ് ഔട്ട്സൈഡ് എബിങ് മിസോറി തുടങ്ങിയ ചിത്രങ്ങളുടെ കൂടെ സംവിധായകനായ മാർട്ടിൻ മക്ഡൊനാഗ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ ഓസ്കാറിൽ ഏറ്റവും അധികം നോമിനേഷൻസ് ഉള്ള രണ്ടാമത്തെ ചിത്രം. ഓരോ തവണ കാണുമ്പോഴും അതിന്റെ പ്രോട്ടഗോണിസ്റ്റിനെ വിട്ട് ഇനിഷ്യറിൻ എന്ന ദ്വീപിലെ ഓരോ മനുഷ്യരുടെയും പേഴ്സ്പെക്റ്റീവുകളിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോകുന്ന എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ ഡാർക്ക് കോമിക് അവതരണം, അതാണ് ബാൻഷീസ് ഓഫ് ഇനിഷ്യറിൻ. പാരിക് കോളം എന്നീ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിലേക്കാണ് ചിത്രം നേരെ കടന്നു ചെല്ലുന്നത്. പെട്ടെന്ന് ഒരു ദിവസം കോളം സൗഹൃദം വേണ്ടെന്ന് വെക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളല്ല പാരിക്. കാരണം പാരിക്കിന്റെ റൊട്ടീനിൽ കോളം ഉണ്ടായിരുന്നു. കോളമിന്റെ വീട്ടിലെത്തി വിളിക്കുന്നതും അയാളുമായി ബാറിലേക്ക് നടക്കുന്നതും അവിടെ ഇരുന്ന് രാത്രി വരെ മദ്യപിക്കുന്നതുമായിരുന്നു വർഷങ്ങളായി പാരിക്കിന്റെ ദിവസം. അതിൽ തനിക്ക് തിരിച്ച് എന്ത് കിട്ടുമെന്ന് പാരിക്ക് നോക്കിയിട്ടില്ല. ആ സൗഹൃദം കൊണ്ട് താൻ മുന്നോട്ട് പോവുകയാണോ പിന്നോട്ട് പോവുകയാണോ എന്ന് പാരിക്ക് ആലോചിച്ചിട്ടില്ല. സൗഹൃദത്തിന് കാരണങ്ങളില്ലല്ലോ എന്ന് തന്നെയായിരുന്നു പാരിക്ക് അന്നും ഇന്നും എന്നും കരുതിയിരുന്നത്. കോളം പെട്ടെന്നൊരു ദിവസം പാരിക്കിനെ വേണ്ടെന്ന് വെക്കുമ്പോൾ അയാൾ തനിച്ചായി പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ദ്വീപിലെ ഒരു കോമാളിയായിട്ടാണോ താൻ മാറുന്നതെന്ന് പോലും പാരിക്കിന് തോന്നുന്നുണ്ട്. കോളമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ തനിക്കിനി അധികകാലം ജീവിതമില്ലെന്ന് തിരിച്ചറിയുകയാണ്. തനിക്ക് ശേഷമുള്ള തലമുറ തന്നെ തന്റെ സംഗീതത്തിലൂടെ തിരിച്ചറിയണമെന്നും താൻ മരിച്ചാലും മരണമില്ലാത്ത തന്റെ കല എല്ലാ കാലവും പടരണമെന്നും ആഗ്രഹിക്കുകയാണ്. അതിന് അയാൾക്ക് പാരിക്കിനെ ഒഴിവാക്കിയേ പറ്റൂ. പാരിക്കിലൂടെ തുടങ്ങി അവരുടെ കോൺഫ്ലിക്റ്റിലേക്ക് കടന്ന് പിന്നീട് ദ്വീപിനെയും ദ്വീപിലെ മനുഷ്യരെയും അവർക്കെല്ലാം ഇടയിൽ തളം കെട്ടിക്കിടക്കുന്ന ഏകാന്തതയും ഡിപ്രഷനെയും എല്ലാമാണ് ചിത്രത്തിലൂടെ സംവിധായകൻ അവതരിപ്പിക്കുന്നത്. കോളം അകലുമ്പോൾ പാരിക്കിന് തുണയാകുന്ന ഡൊമിനിക്കും അവനെ രാത്രിയാകുമ്പോൾ തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാരനായ അച്ഛനും കോളത്തിനും പാരിക്കിനും ഇടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന പബ് ഓണറും അവരെല്ലാം കണ്ടാൽ മാറി നടക്കുന്ന വൃദ്ധയും തുടങ്ങി കഥാപാത്രങ്ങളെല്ലാം ഈ കോൺഫ്ലിക്റ്റിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ ഇനിഷ്യറിൻ എന്ന ദ്വീപിനെ കുറിച്ചും അവിടെയുള്ള ആളുകളെ കുറിച്ചും അവരെ വേട്ടയാടുന്ന നിരാശയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പാരിക്കിന്റെ സഹോദരി ഷിബോൺ ആണ്. സഹോദരനെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന അയാൾ ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഷിബോണും ദ്വീപിൽ കുരുങ്ങിപ്പോയവളാണ്. ആ ദ്വീപിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് എല്ലാവരെക്കാളും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് ഷിബോൺ ആണ്. പാരിക്കിനൊപ്പം നിൽക്കുമ്പോഴും ഷിബോൺ കോളമിന്റെ തീരുമാനങ്ങൾ വിലക്കുന്നില്ല. കോളം പാരിക്കിൽ നിന്ന് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ട്. പാരിക്കിന്റെയും കോളമിന്റെയും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധായകൻ അതിന് വേണ്ട പ്ലോട്ട് ഒരുക്കുന്നത് ഷിബോണിന്റെ കഥാപാത്രത്തിലൂടെയാണ്. രണ്ട് വ്യക്തികളുടേതായല്ല, ആ ദ്വീപിന്റെ, മനുഷ്യരുടെ, സമൂഹത്തിന്റെ അവസ്ഥയാണ് ഷിബോൺ അത് കാണുന്നത്. Do you know who we remember for how nice they was in the 17th century? Who? Absolutely no one. Yet we remember the music of the time. കാലാതീതമായി എന്നും ഉണ്ടാകുന്നത് ആർട്ട് മാത്രമാണെന്ന് കോളം വാദിക്കുമ്പോഴും അതിനെ എതിർക്കാതെ ഒരു തിരുത്ത് ഷിബോൺ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പാരിക്കിന്റെയും കോളമിന്റെയും കോൺഫ്ലിക്ട് അതിന്റെ അഗ്രസീവായ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് എത്തിച്ച ശേഷം സ്ക്രിപ്റ്റ് റിലാക്സ് ചെയ്യുന്നത് പുഴയുടെ തീരത്തു നിന്നും മറുകരയിലെ വൃദ്ധയെ നോക്കി നിൽക്കുന്ന ഷിബോണിലൂടെയാണ്. എന്നാൽ ഈ ദ്വീപിന്റെ ശാപം ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന തിരിച്ചറിവാണ് രംഗം വെളിപ്പെടുത്തുന്നതെന്നും അത്രയും തീവ്രമായിരുന്നു ആ ഷോട്ടെന്നും പിന്നീടാണ് വെളിപ്പെടുന്നത്. തൊട്ടടുത്ത സീനിൽ അവർ ദ്വീപ് വിടാൻ തീരുമാനിക്കുന്നിടത്ത് ദ്വീപ് വിട്ട് തന്റെ സഹോദരനെ തനിച്ചാക്കി ഒരിക്കലും പോകില്ലെന്ന തീരുമാനത്തിൽ തുടങ്ങി അസ്തിത്വ ദുഃഖത്തിന്റെ പീക്കിൽ ദ്വീപ് ഉപേക്ഷിച്ച് പോവുകയാണ് ഷിബോൺ. പക്ഷെ തുടർന്നും സിനിമ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് ആ രണ്ട് സഹോദരങ്ങൾ പരസ്പരം എഴുതുന്ന കത്തിലൂടെയാണ്. ഇനിഷ്യറിന് മുൻപ് പറഞ്ഞതുപോലെ പുറം ലോകത്ത് നിന്ന് നോക്കുമ്പോൾ യാതൊരുവിധ അസ്തിത്വവും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ദ്വീപുവാസികൾ പോലും എങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ട് മെയിൻലാൻഡിൽ എത്തിച്ചേരാമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. മനോഹരമായ ലാൻഡ്സ്കേപ്പും അത് അവതരിപ്പിക്കുന്ന അതിനേക്കാൾ സുന്ദരമായ ഫ്രെയിമുകളും ഉണ്ടെങ്കിലും സ്ഥായിഭാവം വിഷാദമാണ്. അവിടെ ആരും ചിരിക്കുന്നില്ല, ശബ്ദം ഉയർത്തുന്നില്ല, ബഹളങ്ങൾ ഉണ്ടാക്കുന്നില്ല, അടികൂടുകയോ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യുന്നില്ല. അതിന് മാത്രം ആളുകളും അവിടെയില്ല. അവിടെ എപ്പോഴും എന്തൊക്കെയോ ചെയ്ത് ജീവിതം തള്ളി നിൽക്കുന്ന കുറച്ച് മനുഷ്യർ മാത്രമാണ്. 1923 കാലത്തെ ഒരു ഐറിഷ് ദ്വീപിനെയാണ് ചിത്രം അവതരിപ്പിക്കുന്നതെങ്കിലും അതേ കാലഘട്ടത്തിൽ നടക്കുന്ന ഐറിഷ് സിവിൽ വാറിന്റെ സിമ്പലുകൾ ഒന്നോ രണ്ടോ വെടിയൊച്ചകളിൽ മാത്രം ഒതുക്കി അതിന് യാതൊരു അലയും ദ്വീപുകാരിലേക്ക് എത്തുന്നു പോലും ഇല്ലെന്ന് കാണിക്കുന്ന മൈന്യൂട്ട് അവതരണം എത്രത്തോളം ലോകവുമായി ഡിസ്കണക്റ്റഡ് ആണ് ഇനിഷ്യറിൻ എന്ന് വ്യക്തമാക്കുന്നു. ചിത്രത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും ഒരു വൃദ്ധയെ കാണാം. ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവർ ദ്വീപിന്റെ ഓരോ കോണുകളിലുമുണ്ട്, മിക്ക ഫ്രെയിമുകളിലുമുണ്ട്. അവർ ആരാണെന്നോ എന്താണെന്നോ സിനിമ വെളിപ്പെടുത്തുന്നുമില്ല.
ചിത്രത്തിന്റെ തുടക്കത്തിൽ അവരിൽ നിന്നും പാരിക്ക് അകന്നു മാറി നടക്കാൻ ശ്രമിക്കുന്നതും പിന്നീട് അയാളെ അവർ പിന്തുടരുന്നതും അയാൾക്ക് അവരെ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അവരെ വേണമെങ്കിൽ ആ ദ്വീപിന്റെ ബാൻഷി എന്ന് വിശേഷിപ്പിക്കാം. ദി ബാൻഷി ഓഫ് ഇനുഷെറെൻ. മേ ബി ഷീ ഈസ് റെപ്രസെന്റിംഗ് ഡിപ്രഷൻ. ആദ്യം അകന്നു മാറാനായി പാരിക്ക് ശ്രമിക്കുകയും പിന്നീട് അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യുന്ന മാനസികാവസ്ഥയും ഒരേ സമയം സിമിലർ ആണ്. ഷിബോൺ ദ്വീപ് വിട്ടു പോകുന്നതും അവരുടെ നിശബ്ദ സംഭാഷണത്തിന് ശേഷമാണ്. ഡൊമിനിക്കിന്റെ മരണം വെളിപ്പെടുത്തുന്നത് എത്രത്തോളം ഭീകരമാണ് അവരുടെ അപ്രോച്ചുകളെന്നും പ്രേക്ഷകന് തോന്നും. ചിത്രം അവസാനിക്കുന്ന രംഗത്ത് ഒന്നുമില്ലാതായി തീർന്ന ആരുമില്ലാത്ത രണ്ട് മനുഷ്യർ പിരിഞ്ഞു പോകുന്നതിന് നടുവിലായിരുന്നു അവരെല്ലാ ദുരിതങ്ങളും വാച്ച് ചെയ്യുന്നതും കാണാം. ഇത്തരം പാരലൽ ചിത്രീകരണങ്ങൾ കൊണ്ടും പശ്ചാത്തല ഭംഗി കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ടും മനോഹരമാണ് ബാൻഷീസ് ഓഫ് ഇനുഷെറെൻ. മാർട്ടിൻ മക്ഡനാഗിന്റെ മറ്റു മൂന്ന് ചിത്രത്തിലെയും പോലെ തന്നെ കാർട്ടർ ബർവെലിന്റെ പശ്ചാത്തല സംഗീതം ബാൻഷീസിനെ ആഴമുള്ളതാക്കുന്നുണ്ട്. സിനിമ മുൻപോട്ട് പോകവേ രണ്ടുപേരുടെ പിരിയൽ വേറൊരു തരം വയലൻസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കോളം തന്റെ വിരലുകൾ മുറിച്ചെടുക്കുന്നതിനേക്കാൾ വേദനയാണ് അയാൾ അത് വീണ്ടും ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ആ കോൺഫ്ലിക്റ്റുകൾ വലുതായിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴും ഒരുപക്ഷെ ആദ്യം സൗഹൃദം പിരിഞ്ഞു എന്ന് പറയുമ്പോൾ ചെറിയ തമാശയായി തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അതിന്റെ പെയിൻ പ്രേക്ഷകർക്കും ആഴത്തിൽ അനുഭവിക്കാൻ കഴിയുന്നിടത്താണ് സിനിമയുടെയും സംവിധായകന്റെയും വിജയവും.